നമസ്കാരം. അപ്പോൾ നമ്മൾ പുതിയൊരു എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരാണ് ഈ മമ്മൂട്ടി? അതെ, ആരാണ് ഈ മമ്മൂട്ടി? ഞാൻ പറയാം, മമ്മൂട്ടിയാണ് താരം. മമ്മൂട്ടി എന്തൊക്കെ ഉണ്ടെങ്കിലും പൂച്ചയുടെ പോലെയാണ്, നാല് കാലം കുത്തി വീഴുള്ളത്. ഞാൻ മമ്മൂട്ടിയുടെ വലിയ ഫാനൊന്നല്ല, മമ്മൂട്ടിയുടെ പടങ്ങളൊക്കെ എനിക്ക് കാണും, ഇഷ്ടമാണ്. എന്നാൽ മമ്മൂട്ടിനെ വലിയൊരു ആരാധകനായിട്ട്, വലിയൊരു ആരാധക കഥാപാത്രമായിട്ട് ഞാൻ ആ മമ്മൂട്ടിനെ കണ്ടിട്ടൊന്നുമില്ല. മമ്മൂട്ടിയുടെ ഒരുപാട് പടങ്ങൾ, എല്ലാ ഒരുവിധം പടങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്, വിലയിരുത്താറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ഫാനാണ്. എന്നിരുന്നാലും മമ്മൂട്ടിനെ ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മമ്മൂട്ടി ഒന്നോ രണ്ടോ പടങ്ങൾ കളക്ട് ചെയ്തില്ല, ഫ്ലോപ്പായെങ്കിൽ അതും മൂപ്പരും മനസ്സിലാക്കും. മനസ്സിലാക്കിയിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള എന്തൊക്കെ അതിൽ പറ്റി, എന്തൊക്കെ അബദ്ധങ്ങൾ നമ്മൾ ചെയ്തത്, എന്തുകൊണ്ടാണ് ആൾക്കാരത് അംഗീകരിക്കാത്തത്, എന്തുകൊണ്ടാണ് നമുക്ക് അവിടെ പാകപ്പടം പറ്റിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോൾ മൂപ്പര് ഒരു കൊല്ലം വേണമെങ്കിൽ പടം ചെയ്യേണ്ടിയിരിക്കും. എന്നിട്ട് അതിനെ, ആ രണ്ട് പടത്തിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രണ്ട് പടം ഫ്ലോപ്പായി അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കഥ മൂപ്പര് തന്നെ വരുന്നവർ വെയിറ്റ് ചെയ്യും. എന്നിട്ട് അത് വന്നിട്ട് അത് മനോഹരമായി അഭിനയിച്ച് ആ രണ്ട് പടത്തിൻ്റെ ക്ഷീണം മൂപ്പര് മൂന്നാമത്തെ പടത്തിൽ തീർക്കും. അങ്ങനെ ഒരു ബുദ്ധിരാക്ഷസനാണ് കഥ തിരഞ്ഞെടുക്കണ കാര്യത്തിൽ മമ്മൂട്ടി. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പടുത്തു വന്നുള്ള റോഷാക്ക് ഇല്ലേ, അദ്ദേഹത്തിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയൊരു സംഭവം എന്നല്ല കഥയും പടം മറ്റുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ സംഭവമായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും പ്രായമായ ഒരാള് ഇത്രയും സിമ്പിളായിട്ട്, ഇതിന് മുമ്പ് വന്ന പടം അങ്ങനെ തന്നെയാണ്, ഇത്രയും സിമ്പിളായിട്ട്, ഇത്രയും മനോഹരമായിട്ട്, ഇത്രയും ഡെഡിക്കേഷനായിട്ട് ആ പടം തിരഞ്ഞെടുത്ത് അതിന് ചെയ്യാനുള്ള ഒരു അർപ്പണബോധം, ഈ പ്രായത്തിലും അത് ചെയ്യാനുള്ള ഒരു അർപ്പണബോധം, അത് ചെയ്യുമ്പോഴുള്ള ഒരു ആത്മാർത്ഥത, അതാണ് മമ്മൂട്ടിനെ മമ്മൂട്ടിയാക്കുന്നത്. അതിന്നിവിടെ ഒരു നടന്മാർക്കും ഇല്ലാത്തൊരു കാര്യമാണത്. ഇപ്പം മമ്മൂട്ടിക്കന്നെ ഇത്രയും പ്രായമായി, 71 വയസ്സായി. ഈ 71-ാം വയസ്സിൽ റോഷാക്ക് പോലൊരു പടത്തിൽ അഭിനയിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ചുറുചുറുക്കിന് ഒരു കുറവുമില്ല. ആ കഥാപാത്രമായിട്ട് ഞങ്ങൾ 100% ആളുകൾ മാറുക, അങ്ങനെ മാറാനായിട്ട് കഴിവുള്ള ഒരൊറ്റ വ്യക്തി ഉണ്ടെങ്കിൽ അത് മമ്മൂട്ടി മാത്രമുള്ളൂ. ഇപ്പം മോഹൻലാൽ ആരാധകനായ പോലും പറഞ്ഞു പോകും മമ്മൂട്ടിയുടെ ആ ഒരു ഡെഡിക്കേഷൻ. അതുപോലെ തന്നെ ആ പടം നല്ല വിജയമായിരുന്നു. നമുക്കധികം ബോറടി ഇല്ലാണ്ട് പടം കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണത്. അതിൽ ഇത്രയും നല്ലൊരു കഥാപാത്രം എടുത്തിട്ട് ഇത്രയും ഗംഭീരമായിട്ട് ചെയ്യാനായിട്ട് കാണിച്ചിട്ടുള്ള മനോഭാവമല്ലേ, അതാണ് മൂപ്പര് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇന്നവരെ ജനങ്ങൾ തള്ളി കളയാത്തത്. അപ്പോൾ ഒരു മഹാനടൻ തന്നെയാണ് മമ്മൂട്ടി. ഇപ്പോഴും ഇരിക്കുന്ന ചെറുചുറുക്കും ഇപ്പോഴും സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? മൂപ്പർക്ക് അങ്ങനെ വായു വലിച്ച് സിനിമകൾ ചെയ്യാമെന്നുള്ള യാതൊരു ഇതുമില്ല. ചെയ്യുന്ന പടങ്ങൾ നന്നായിരിക്കണം എന്നുള്ള ഒരു ഭയങ്കര ഒരു അർപ്പണബോധമുള്ള ഒരു നട ഒരു കലാകാരനാണ് മമ്മൂട്ടി. അപ്പം ആ ഒരു മനസ്സുള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഫിലിം ഇൻഡസ്ട്രി അദ്ദേഹത്തെ വാരിപ്പുണർന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ നമ്മുടെ ഇന്ത്യയിലെ മഹാനടന്മാരെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ തന്നെയാണ് മമ്മൂട്ടിൻ്റെ സ്ഥാനം. അപ്പോൾ ഇത്രയും പ്രായമായിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻഡസ്ട്രിയിൽ ഇത്രയും മാറ്റങ്ങൾ നടന്നിട്ടും ആ മാറ്റങ്ങൾക്ക് ഒപ്പം നടക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഈ മമ്മൂട്ടി. അപ്പോൾ അതുകൊണ്ട് മമ്മൂട്ടീനെ നമ്മൾ ഈ അങ്ങേക്ക് ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ അഭിനയിക്കാനുള്ള ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ബൈ. എന്താട്ടാ?